നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ ക്രിസ്തുബോധം തിരികെ കൊണ്ടുവരാൻ അകമേ വസിക്കുന്ന യേശുവിനെ ജീവിത പ്രക്രിയയുടെ ഭാഗമായിട്ട് അനുഭവിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന. നമ്മൾ ജീവിക്കുന്ന ജീവിതം യേശുക്രിസ്തുവിനുള്ളതാണ് എന്ന് സാധാരണ ജീവിതത്തിൽ നമ്മൾ മറന്നു, അങ്ങനെ മറന്നു പോകുന്നിടത്ത് വെച്ച് തിരികെ നടന്ന് ഞാനും ക്രിസ്തുവും ഒന്നാണെന്ന് തിരിച്ചറിയാൻ, ഞാൻ സാധാരണ ജീവിക്കുന്ന ജീവിതത്തിനകത്ത് ഇങ്ങനെ യേശു ജീവിക്കുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കേട്ടോ. അല്ലാതെ മുട്ടിട്ട് നിർത്തിയാൽ കാര്യം നടത്തി തരുന്ന ആളല്ല ദൈവം. നമ്മുടെ പള്ളിയിൽ വരുന്ന മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും മൂന്ന് പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. ഒന്ന്, ഇഷ്ടമില്ലാത്തതൊക്കെ മാറ്റിത്തരണം, കഷ്ടമായതൊക്കെ നീക്കിത്തരണം, ഇല്ലാത്തതൊക്കെ കൂട്ടിത്തരണം. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല പ്രാർത്ഥന. നാം ദേവാലയത്തിൽ വരുന്നതിന് തന്നെ, നിങ്ങൾ ഒന്നിച്ചു കൂടുന്നതിന് തന്നെ പ്രത്യേകമായ പല ലക്ഷ്യങ്ങളും ഇപ്പൊ നാളത്തെ സുവിശേഷ ഭാഗം എന്ന് പ്രത്യേകമായിട്ട് പറയും. അത് ദേവാലയത്തെ കുറിച്ചാണ്, ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ച്, ദേവാലയത്തെ കുറിച്ചാണ് പറയും. ഇപ്പൊ ദേവാലയത്തെ കുറിച്ച് പറയുമ്പോ എന്താണ് ദേവാലയം? നമ്മൾ പൊതുവെ പഠിച്ചിരുന്ന ദൈവം വസിക്കുന്ന ആലയം വളരെ സിമ്പിൾ ആൻസർ ആണ്. യഥാർത്ഥത്തിൽ ദൈവം എവിടെയാണ് വസിക്കുക? നമ്മുടെ ഹൃദയത്തിൽ. ആദ്യം മനുഷ്യൻ അവന്റെ പ്രാരംഭഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത് ദൈവം പ്രകൃതി ശക്തിയാണെന്നും ഭയപ്പെടുന്നതൊക്കെ അറിവില്ലായ്മയൊക്കെ ദൈവമാണെന്നാണ്, കാണാമറയത്തുള്ളതൊക്കെ ദൈവമാണ്. അങ്ങനെ ഉണ്ടായിരുന്നപ്പോ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ ദൈവങ്ങളുണ്ട്, ചെറിയ ചെറിയ ദൈവങ്ങൾ, മരച്ചുവടുകളിൽ ദൈവങ്ങൾ, ഒരു കല്ലെടുത്ത് വെച്ചാൽ മതി ദൈവം, എന്നിട്ട് മരച്ചുവടിൽ അതിന്മേല് രക്തം ഒഴിക്കുന്നു, അതിന്മേല് ബലി കഴിക്കുന്നു, അതൊക്കെ ദൈവം. ക്രമേണ രാജ്യങ്ങൾ വലുതായപ്പോ, വലിയ വലിയ ദേശങ്ങൾ ഉണ്ടായപ്പോ മനുഷ്യർക്ക് ചെറിയ ദൈവങ്ങൾ പോരാതെ, അങ്ങനെയാണ് രാജ്യങ്ങൾക്ക് ദൈവങ്ങളുണ്ടായി. ബാല എന്ന് പറയുന്നത് ഒരു ദൈവമാണ്, അത് രാജ്യത്തിന്റെ ദൈവം. അങ്ങനെ പല ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നതിനെ നിരാകരിച്ചുകൊണ്ടാണ് ഏക ദൈവം എന്ന് വെളിപ്പെടുത്തൽ ദൈവം നൽകുന്നത്. ഏക ദൈവം എങ്ങനെയുള്ള ദൈവമാണത്? എങ്ങനെ ദൈവം, എങ്ങനെയുള്ള ദൈവമാണത്? അത് മനുഷ്യൻ അന്വേഷിച്ച ദൈവമല്ല. ഇപ്പൊ ഹിന്ദുമതം അടക്കമുള്ള എല്ലാ ആത്മീയതകൾക്കകത്ത് ദൈവത്തെ അന്വേഷിക്കാം, ദൈവത്തെ പുറകെ നടക്കാം. വേദാന്തം പറയും ജ്ഞാനയോഗത്തിൽ നമുക്ക് അനേകം ദൈവസങ്കല്പങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് അനേകം ദൈവസങ്കല്പങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ ഈ 19-ാം നൂറ്റാണ്ടിന് മുമ്പ് രാമനൊന്നും ദൈവം ഉണ്ടായിരുന്നില്ല ഹിന്ദുമതത്തിൽ. പിന്നെന്തായാലും രാമൻ ഇല്ല, അതിനുമുമ്പില്ല. അതിനുമുമ്പ് രാമനെ വാൽമീകി തന്നെ വിമർശിച്ചിട്ടുണ്ട്. വാൽമീകി സീതയെ രാമൻ ഉപേക്ഷിക്കുന്ന സമയത്ത് പറയുന്നത് ഇവർ എന്തെങ്കിലും തരത്തിൽ കളങ്കമുള്ളവളാണെങ്കിൽ ഞാൻ ഇതുവരെ ആർജിച്ച എല്ലാ തപശക്തിയും ഇതോടെ നശിച്ചു പോകട്ടെ എന്ന് പറയും. അനീതി പ്രവർത്തിച്ചതെന്നല്ല പറഞ്ഞു ആൾ. പിന്നെ ക്രമേണ അത് 19-ാം നൂറ്റാണ്ടിന് ശേഷം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഈ രാമന്റെ വേണ്ടി സങ്കല്പമാണ്. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഞാനവിടെ കുറ്റം പറഞ്ഞാലുള്ളൂ, ഇത് നമുക്ക് മോശം എന്നല്ല ഞാൻ പറഞ്ഞു. ഏത് വഴിക്ക് വേണമെങ്കിലും മാറ്റം, ആശയം. ഇപ്പോ അങ്ങനെ ആശയമുള്ളത് ഏത് വിഭാഗത്തിലാണെന്ന് അറിയാമോ? പന്ത്രസ്കാരൻ എങ്ങനെയാണ്? അവർക്ക് യേശു തന്നെ കാണാൻ പാടില്ല, വെളിച്ചോ. അപ്പൊ എങ്ങോട്ട് എഴുതിയിരിക്കാം? യേശു സ്പെസിഫിക് ആയിട്ട് ഒരാളായി മാറുമ്പോഴാണ് കുഴപ്പം. മറ്റത് ഏത് വഴിക്ക് തിരിയാം? ഇപ്പൊ ഇങ്ങോട്ട് തന്നെ വഴിക്കും. അടുത്ത കുളവെന്ന് പറഞ്ഞാൽ കുറെ കുളവുണ്ടല്ലോ, ഏത് കുളവുകളും തിരിയാം. അപ്പൊ ഇവിടെ ആശയമായിരുന്ന ദൈവം ആളായിരുന്ന ഭൂമിയിലേക്ക് വന്നു. സുവിശേഷത്തിൽ, സ്യോഹനൻ സുവിശേഷത്തിൽ നമ്മൾ കാണും 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എന്തിനാണ് വസിച്ചത്? എന്തിനാണ് വചനം മാംസമായത്? എന്തിനാണ്? അതല്ലാതെ രക്ഷിക്കാൻ പാടില്ലെന്ന് ഞാൻ ചോദിക്കുന്നു.
നിങ്ങൾ മനസ്സിലാക്കണം, കാണാമറിയുന്ന ദൈവം ആരായിട്ട് മാറി? മനുഷ്യനായിട്ട് മാറി, ശരീരധാരിയായിട്ട് മാറി. കണക്ക് വെച്ച മനസ്സിലാവും എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് ഡാഷ്. ഉത്തരം പറഞ്ഞു എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് ഡാഷ്. സി എ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ അല്ലെ? വചനം മാംസമായത് മാംസം എന്താകാൻ വേണ്ടിയാണ്? മാംസം വചനമാകാൻ.